भूते महद्भिर्य इमा पुरो विभो निर्मायशे ते यदमूषु पुरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोलं कृषीष्ट भगवान् वचांसि मे. भागवत ते
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈസ്ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ ശ്രീഗുരുവായൂരപ്പാശരണം. ശ്രീഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവർഷം, ശ്രീമദ്ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരോപാസന ഇന്ന് 383-ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ അഷ്ടമസ്കന്ധത്തിലെ മന്വന്തരം എന്ന ഭാഗവത ലക്ഷണത്തെ കാണിക്കുന്ന 8-ാമത്തെ ആ സ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ ബ്രഹ്മാവിൻ്റെ സ്തുതിയാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. 30 ശ്ലോകങ്ങൾ ഇന്നലെ അനുസ്മരിച്ചു ഈ അധ്യായത്തിൽ. ഇന്ന് 31-ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കുന്നു. ഇമേ വയം യൽപ്രിയൈവ തന്വാ സത്വേന സൃഷ്ടാ ബഹിരന്തരാവി ഗതിം ന സൂക്ഷ്മാമൃഷയശ്ച വിത്മഹേ കുതോ സുരാദ്യാ ഇതര പ്രധാന യത് പ്രിയയാ. യാതൊരുവൻ്റെ പ്രിയയായിരിക്കുന്ന തന്വാ സത്വേന, തനുവായ സത്വത്താൽ സൃഷ്ടിക്കപ്പെട്ട ഇമേവയം, ഈ ഞങ്ങളും, ഋഷയാച്ച ഋഷികളും, ബഹി അന്ത ആവി, പുറത്തും ഉള്ളിൽ പ്രകടമായിരിക്കുന്നുവെങ്കിലും, സൂക്ഷ്മാം ഗതിം ന വിത്മഹേ, സൂക്ഷ്മമായ ഗതിയെ, ആ ഭഗവാന്റെ സൂക്ഷ്മമായ ഗതിയെ അറിയുന്നില്ല. ഇതര പ്രധാനാഹ, അന്യഗുണങ്ങൾ പ്രധാനമായിരിക്കുന്ന, സത്വഗുണപ്രധാനിയായിരിക്കുന്ന ഞങ്ങളും അതേപോലെ തന്നെ ഋഷികളും അറിയുന്നില്ല. അങ്ങനെയെങ്കിൽ അന്യഗുണങ്ങൾ പ്രധാനമായിരിക്കുന്ന അസുരാദ്യ കുത, അവരെ എങ്ങനെ, അസുരന്മാരെങ്ങനെ ഇതറിയും എന്നാണ്. പരമാർത്ഥ സ്വരൂപത്തെ അറിയുന്നില്ല എന്ന് പറഞ്ഞതിനെ ഒന്നുകൂടി വിസ്തരിച്ച് ആ ഭഗവാനെ വീണ് നമസ്കരിക്കുകയാണ്. യാതൊരുവൻ്റെ തനു, പ്രിയപ്പെട്ട ശരീരം, അത് സത്വഗുണം കൊണ്ട് ആണ്. ആ സത്വഗുണം കൊണ്ട് ഞങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ഞങ്ങൾക്ക് ആ സൂക്ഷ്മ സ്വരൂപത്തെ അറിയാൻ സാധിക്കണമല്ല. എങ്കിൽ പിന്നെ രജോ ഗുണാധിക്യവും തമോ ഗുണാധിക്യവുമുള്ള അസുരന്മാർക്ക് ഇതെങ്ങനെ അറിയാനായിട്ട് സാധിക്കും? അങ്ങനെയുള്ള ആ ഭഗവാനെ ഞങ്ങളിതാ നമസ്കരിക്കുന്നു. പാദൌ മഹീയം സ്വകൃതൈവ യസ്യ ചതുർവിധോ യത്ര ഹി ഭൂതസർഗ
സവൈ മഹാപൂരുഷ ആത്മതന്ത്ര പ്രസീദതാം ബ്രഹ്മമഹാവിഭൂതി. ഇവിടെ ബ്രഹ്മ സവൈ പ്രസീദതാം, ആ ഭഗവാൻ ഞങ്ങളെ രക്ഷിക്കട്ടെ. സവൈ, അവൻ തന്നെ ആ ബ്രഹ്മമഹാവിഭൂതി, മഹത്തായ ഐശ്വര്യത്തോടുകൂടിയ ആ ഭഗവാൻ ഞങ്ങളെ രക്ഷിക്കട്ടെ. ഇനി ഈ 12 പദ്യങ്ങൾ കൊണ്ട് വിരാട് സ്വരൂപത്വേന ഭഗവാനെ സ്തുതിക്കുകയാണ്. യത്ര ചതുർവിധ 4 തരത്തിലുള്ള ഭൂതസൃഷ്ടികളുണ്ട് എന്ന് പറഞ്ഞു. സ്വകൃത ഏവ, തന്നാൽ സൃഷ്ടിക്കപ്പെട്ട ഇയം മഹി, ഈ ഭൂമി. യസ്യ പാദവും, യാതൊരുവൻ്റെ പാദങ്ങൾ ആണോ. ആത്മതന്ത്ര മഹാവിഭൂതി മഹാപുരുഷ ബ്രഹ്മ, ആത്മാധീനനും മഹത്തായ ഐശ്വര്യത്തോടുകൂടിയവനും അതേപോലെ തന്നെ മഹത്തായ ആ മഹാനായ പുരുഷനുമായിരിക്കുന്ന ബ്രഹ്മസ്വരൂപനായ ഭഗവാൻ തന്നെ ഞങ്ങളിൽ പ്രസാദിക്കട്ടെ എന്ന് പറയുന്നു. 4 തരത്തിലാണ് സൃഷ്ടി എന്ന് പറയും. ജരായുജം, അണ്ഡജം, സ്വേദജം, ഉദ്ഭിജം, ഇങ്ങനെ 4 തരത്തിലാണ് ഈ ഭൂമിയിൽ. ഈ ഭൂമിയോ ആ ഭഗവാന്റെ പാദങ്ങളാണ്. അങ്ങനെ ആ ഭഗവാൻ ഞങ്ങൾക്ക് നേരെ പ്രസാദിക്കണേ. അടുത്ത തുടർന്നു വരുന്ന ശ്ലോകങ്ങളിലൊക്കെ പ്രസീദതാം ന സമഹാവിഭൂതി എന്നാണ്. ആദ്യത്തെ ശ്ലോകത്തിൽ മാത്രം പ്രസീദതാം ബ്രഹ്മമഹാവിഭൂതി എന്നാണെങ്കിൽ, ഞങ്ങളിൽ ആ മഹാവിഭൂതി, ആ മഹത്തായ ഐശ്വര്യത്തോടുകൂടിയവൻ പ്രസാദിക്കണേ എന്നാണ് ഓരോ ശ്ലോകത്തിൻ്റെ അവസാനത്തിലും പറയുന്നത്. അംഭസ്തു യദ്രേത ഉദാരവീര്യം സിദ്ധ്യന്തി ജീവന്ദ്യുതവർദ്ധമാന ലോകാസ്ത്രയോധാഖില ലോകപാല പ്രസീദതാം ബ്രഹ്മമഹാവിഭൂതി. യതഹ ത്രയ ലോക, യാതൊന്നിൽ നിന്ന് 3 ലോകങ്ങളും സകല ലോകപാലന്മാരും സിദ്ധ്യന്തി ഉണ്ടാവുന്നു. വർദ്ധമാന, അഭിവൃദ്ധിയെ പ്രാപിക്കുന്നു. ജീവന്തി, ജീവിക്കുന്നു. അങ്ങനെ ഉദാരവീര്യം, അധികരിച്ച വീര്യത്തോടുകൂടിയ അംഭഹ തു, അംഭസ്സാകട്ടെ, യദ്രേതഹ, യാതൊരുവൻ്റെ രേതസ്സാകുന്നുവോ ആ ഭഗവാൻ ഞങ്ങളിൽ പ്രസാദിക്കണേ എന്നാണ്. അധികരിച്ച ശക്തിയോടുകൂടിയ ജലം, അത് ഭഗവാന്റെ രേതസ്സാണ് എന്ന് പറയുന്നു. ഏതൊരു ജലത്തിൽ നിന്നാണോ 3 ലോകങ്ങളും സകല ജീവജാലങ്ങളും അല്ലെങ്കിൽ സകല ലോകപാലന്മാരും സൃഷ്ടിക്കപ്പെട്ടത്, അവർ ജീവിക്കുന്നത്, അങ്ങനെയുള്ള ആ ഭഗവാൻ പ്രസാദിക്കണം. സോമം മനോയസ്യ സമാമനന്തി ദിവൗകസാം വൈബലമന്ധ ആയു ഈശോ നഗാനാം പ്രജന പ്രജാനാം പ്രസീദതാം നസ്സ മഹാവിഭൂതി. യസ്യ മനഃ, യാതൊരുവൻ്റെ മനസ്സിനെ, ദിവൗകസാം ദേവന്മാരുടെ അന്ധ എന്ന് പറഞ്ഞാൽ അന്നമായും, ബലം ആയു, നഗാനാം ഈശഹ, ബലമായും ആയുസ്സായും, നഗാനാം ഈശഹ എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളുടെ രാജാവായും, പ്രജാനാം പ്രജനഹ, പ്രജകളുടെ ഉത്ഭവസ്ഥാനവുമായിരിക്കുന്ന സോമം ചന്ദ്രനാണെന്ന് സമാമനന്തി പറയുന്നുവോ ആ ഭഗവാൻ ഞങ്ങളെ ഞങ്ങളിൽ പ്രസാദിക്കണം എന്നാണ്. ദേവകളുടെ അന്നമായും ബലമായും ആയുസ്സായും വൃക്ഷങ്ങളുടെ രാജാവായും പ്രജകളുടെ ഉൽപ്പാദകനും ഒക്കെ ആരാണ്? ചന്ദ്രനാണ്. ആ ചന്ദ്രൻ ആരുടെ മനസ്സാണ്? ഭഗവാന്റെ മനസ്സാണ്. അതുകൊണ്ടാണ് ചന്ദ്രന് മനോമയൻ, അന്നമയൻ എന്നൊക്കെ പേര് പറയുന്നത്. വേദങ്ങൾ ചന്ദ്രൻ ഭഗവാന്റെ മനസ്സാണെന്ന് പറയുന്നു. അങ്ങനെയുള്ള ആ ഭഗവാൻ ഞങ്ങളിൽ പ്രസാദിക്കണം. അഗ്നിർമുഖം യസ്യ തുജാതവേദ, ജാതമായ വേദത്തോടുകൂടിയതും ക്രിയാകാന്ഡ നിമിത്ത ജന്മ, ക്രിയാകാന്ഡത്തെ നിർവഹിക്കുന്നതുമായ ജന്മത്തോടുകൂടിയ അന്തസ്സമുദ്രേ, സമുദ്രാന്തർഭാഗങ്ങളിൽ, സ്വധാതൂൻ, ദാഹ്യങ്ങളായ പദാർത്ഥങ്ങളെ അനുപചൻ അഗ്നി, അനുദിനം നിരന്തരം പചിക്കുന്നതായ അഗ്നി, ആ വന്നി, യസ്യതു മുഖം, ആരുടെ മുഖമാണോ ആ ഭഗവാൻ അടിയങ്ങളിൽ പ്രസാദിക്കണം എന്ന് പറയുന്നു. ഇപ്പം ധനത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനമാണ്, വേദോക്ത യജ്ഞകർമ്മങ്ങളുടെ നിർവഹണത്തിന് ഉപകരിക്കുന്നു, സമുദ്രമധ്യത്തിൽ ബടവാഗ്നിയായി നിലനിൽക്കുന്നു, ഉദരത്തിൽ അനാദികളെ ദഹിപ്പിച്ചും കൊണ്ട് ഉള്ളിലും പുറത്തും പ്രാണികളുടെ ജീവനാധാരമായി നിൽക്കുന്ന അഗ്നി, ആ അഗ്നി ആരുടെ മുഖമാണ്?
ഭഗവാന്റെ മുഖമാണ്. അങ്ങനെയുള്ള ആ ഭഗവാൻ ഞങ്ങളിൽ പ്രസാദിക്കണം. പ്രസീദതാം ന സമഹാവിഭൂതി ന എന്ന് പറഞ്ഞ് ഞങ്ങളിൽ. യക്ഷുരാസിൽ തരണിർദേവയാനം ത്രയീമയോ ബ്രഹ്മണയേഷധിഷ്യം ദ്വാരം ച മുക്തേരമൃതം ച മൃത്യു പ്രസീദതാം ന സമഹാവിഭൂതി. ദേവയാനം, ദേവലോകപ്രാപ്തിക്ക് ഉള്ള ദേവതയായും ത്രയീമയ വേദസ്വരൂപനായും ബ്രഹ്മണഹാധിഷ്യം ബ്രഹ്മത്തിൻ്റെ ആവാസമായും മുക്തേദ്വാരം മുക്തിയുടെ ദ്വാരം മുക്തിയുടെ മാർഗമായും അമൃതം ച മോക്ഷത്തിൻ്റെ സ്വരൂപമായും മൃത്യു നാശകാരണഭൂതനുമായിരിക്കുന്ന ഏഷ തരണിഹി ഈ സൂര്യൻ യക്ഷുരാസിയിൽ യാതൊരുവൻ്റെ കണ്ണുകളാണോ ചക്ഷുസാണോ ആ ഭഗവാൻ ഞങ്ങളിൽ പ്രസാദിക്കണം എന്നാണ്. അർച്ചിരാദി മാർഗദേവതയാതുകൊണ്ട് ദേവലോകപ്രാപ്തിക്ക് സൂര്യഗതി എന്ന് പറയാറുണ്ട്. സൈഷാ ത്രയ്യൈവ വിദ്യാ തപതി. ഋഗ്വേദം യജുർവേദം സാമവേദം ഈ മൂന്ന് വേദങ്ങളാകുന്ന വിദ്യ തന്നെയാണ് തപിക്കുന്ന ഈ തേജോമണ്ഡലം എന്ന് വേദവാക്യം. ഇപ്പോൾ വേദസ്വരൂപനായിരിക്കുന്ന സ്വർണവർണ്ണത്തിൽ പ്രകാശിക്കുന്ന ആ സൂര്യനാരായണമൂർത്തി, ആ സൂര്യനാരായണമൂർത്തി ആരുടെ നേത്രമാണോ ആ ഭഗവാൻ ഞങ്ങളിൽ പ്രസാദിക്കണം. ചന്ദ്രൻ ഭഗവാന്റെ മനസ്സാണ്, അഗ്നി ഭഗവാന്റെ മുഖമാണ്, സൂര്യൻ ഭഗവാന്റെ നേത്രമാണ്. പിന്നെ പ്രാണാദഭുല്യസ്യ ചരാചരാണാം പ്രാണസഹോബലമോജശ്ച വായു അന്വാസ്മ സമ്രാജമിവ അനുഗാവയം പ്രസീദതാം സ നസ്സമഹാവിഭൂതി. പിന്നെ പറയുന്നു ചരാചരാണാം ചരാചരങ്ങളുടെ സഹ മനഃശക്തി ബലം ശരീരശക്തി ഓജ ഇന്ദ്രിയശക്തി ഇങ്ങനെ മൂന്ന് രൂപത്തിലിരിക്കുന്ന പ്രാണൻ യസ്യ പ്രാണൻ യാതൊരുവൻ്റെ പ്രാണനിൽ നിന്നാണോ ഉണ്ടായത് അനുഗ ഭൃത്യന്മാർ സമ്രാജം ഇവ സമ്രാട്ടിനെ എന്നതുപോലെ വയം ഞങ്ങൾ യാതൊരുവനെ അന്വാസ്മ അനുസരിച്ച് വസിക്കുന്നുവോ സ വായു ആ വായു യസ്യ പ്രാണാലഭൂൽ യാതൊരുവൻ്റെ പ്രാണനിൽ നിന്നുണ്ടായോ ആ ഭഗവാൻ ഞങ്ങളെ രക്ഷിക്കട്ടെ അല്ലെങ്കിൽ ഞങ്ങളിൽ പ്രസാദിക്കട്ടെ. പ്രാണാപാനവ്യാനോദാന സമാനന്മാരാകുന്ന വായു സകല ശരീരങ്ങളിലും മനഃശക്തി ഇന്ദ്രിയശക്തി ശരീരശക്തി എന്നീ സ്വരൂപങ്ങളിലിരിക്കുന്നു. അപ്പോൾ ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളായ ഞങ്ങൾ ബ്രഹ്മാദികൾ ചക്രവർത്തിയെ ഭൃത്യന്മാർ എങ്ങനെയാണോ സ്തുതിക്കുക അല്ലെങ്കിൽ ചക്രവർത്തിയെ രാജാക്കന്മാരെങ്ങനെ സ്തുതിക്കുന്നു ഇതേപോലെ വിട്ടുപിരിയാതെ വസിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചരാചരങ്ങളുടെ അകത്തും പുറത്തും മിന്നിത്തിളങ്ങുന്ന ആ ചൈതന്യ സ്വരൂപനെ ആ വായു ആരുടെ പ്രാണൻ നിന്നുണ്ടായോ ആ മഹാവിഭൂതിയായിരിക്കുന്ന ഭഗവാൻ ഞങ്ങളിൽ പ്രസാദിക്കണം. അടുത്തതായിട്ട് പറഞ്ഞു ആരുടെ ശ്രോത്രങ്ങളിൽ നിന്ന് ദിക്കുകളുടെ ദേവതകളും ഹൃദയത്തിൽ നിന്ന് ശരീരത്തിലുള്ള ദ്വാരങ്ങളും ഉണ്ടായോ പറയാണ് ശ്രോത്രാൽ ദിശോയസ്യ ഹൃദശ്ചാനി പ്രജ്ഞിരേഖം പുരുഷസ്യ നാഭ്യ പ്രാണേന്ദ്രിയാത്മാസു ശരീരകേതം പ്രസീദതാം ന സമഹാവിഭൂതി. യസ്യ ശ്രോത്രാൽ ആരുടെ ശ്രോത്രത്തിൽ നിന്നാണോ ദിക്കുകളും ഹൃദയത്തിൽ നിന്ന് ദ്വാരങ്ങളും ജനിച്ചത് പ്രാണേന്ദ്രിയാത്മാസു ശരീരകേതം പ്രാണൻ ഇന്ദ്രിയങ്ങൾ ആത്മാവ് അസുക്കൾ ശരീരം ഇതിൻ്റെയൊക്കെ ആശ്രയമായിരിക്കുന്ന ഖം ഈ ആകാശം യസ്യ പുരുഷസ്യ നാഭ്യ പ്രജ്ഞരെ ആരുടെ നാഭിയിൽ നിന്ന് ഉണ്ടായോ ആ ഭഗവാൻ ഞങ്ങളെ പ്രസാദിക്കണം എന്നാണ്. ഇവിടെ പഞ്ചവൃത്തിയോടുകൂടിയ പ്രാണൻ ഇന്ദ്രിയങ്ങൾ അന്ധക്കരണം പ്രാണവായുക്കൾ ശരീരം ഇതിനൊക്കെ ആശ്രയം ആകാശമാണെന്നാണ് പറയുക. അത് ഭഗവാന്റെ നാഭിയിൽ നിന്നുണ്ടായി അങ്ങനെയുള്ള ആ ഭഗവാൻ ഞങ്ങളെ ഞങ്ങളിൽ പ്രസാദിക്കണം. ബലാൻ മഹേന്ദ്രസ്ത്രദശാ പ്രസാദാമന്യോർ ഗിരീശോ ധിഷണാദ്വിരിഞ്ച. പിന്നീട് പറഞ്ഞു ബലത്തിൽ നിന്ന് ദേവേന്ദ്രൻ പ്രസാദാൽ പ്രസാദത്തിൽ നിന്ന് ദേവന്മാര് മന്യോ കോപത്തിൽ നിന്ന് ഗിരീശ രുദ്രൻ ധിഷണാൽ ബുദ്ധിയിൽ നിന്ന് വിരിഞ്ചഹ ബ്രഹ്മാവ്
ഘേഭ്യ ശരീരഛിദ്രങ്ങളിൽ നിന്ന് ഛന്ദസ്സുകള് ഋഷികള് മേഘത്തിൽ നിന്ന് ക പ്രജാപതിയും ഉണ്ടായി ആ ഭഗവാൻ ഞങ്ങളിൽ പ്രസാദിക്കണം എന്നാണ്. ദേഹബലത്തിൽ നിന്ന് ദേവേന്ദ്രൻ, അനുഗ്രഹസ്വഭാവമായ ഭഗവത് പ്രസാദത്തിൽ നിന്ന് ദേവന്മാര്, കോപത്തിൽ നിന്ന് രുദ്രൻ, ബുദ്ധിയിൽ നിന്ന് ബ്രഹ്മാവായ ഞാനും ഉണ്ടായി, ശരീരഛിദ്രങ്ങളിൽ നിന്ന് ഋഷികളും വേദങ്ങളും, അതേപോലെ മേഘത്തിൽ നിന്ന് ആ പ്രജാപതി, ഗുഹ്യപ്രദേശം എന്നാണ് മേഘം എന്ന് പറയുക, അതിൽ നിന്ന് പ്രജാപതിമാർ ജനിച്ചു. അങ്ങനെയുള്ള ആ ഭഗവാൻ ഞങ്ങളിൽ പ്രസാദിക്കണേ. ശ്രീർവക്ഷസപ്പിതരക്ഷായയാസൻ ധർമ്മസ്ഥനാതിതര പൃഷ്ഠതോഭൂൽ ദൗര്യസ്യ ശീഷ്ണോപ്സരസോ വിഹാരാൽ പ്രസീദതാം നസ്സമഹാവിഭൂതി. വക്ഷസ, വക്ഷസിൽ നിന്ന് ലക്ഷ്മി, ലക്ഷ്മിയുടെ സ്ഥാനം തന്നെ വക്ഷസാണ് അല്ലേ. ഛായയാ, ഛായയിൽ നിന്ന് പിതൃക്കൾ. സ്തനാൽ, സ്തനങ്ങളിൽ നിന്ന് ധർമ്മദേവൻ അല്ലെങ്കിൽ ധർമ്മം. പൃഷ്ഠത, പൃഷ്ഠത്തിൽ നിന്ന് അധർമ്മം, ധർമ്മത്തിൻ്റെ ഇതരഹ എന്നാ പറഞ്ഞു, അപ്പോൾ അധർമ്മം. പിന്നെ യസ്യ ശീഷ്ണ, യാതൊരുവിൻ്റെ ശിരസിൽ നിന്ന് സ്വർഗം. വിഹാര എന്ന് വെച്ചാൽ കളി, അതിൽ നിന്ന് അപ്സരസ്സുകൾ. ഇങ്ങനെയുണ്ടായ ആ ഭഗവാൻ ഞങ്ങളിൽ പ്രസാദിക്കണം. ഭഗവാന്റെ മാറിടത്തിൽ നിന്ന് ലക്ഷ്മി ഭഗവതി, സമ്പത്തിൻ്റെ അധിഷ്ഠാന ദേവത അല്ലേ. പിന്നെ നിഴലിൽ നിന്ന്, ഛായയിൽ നിന്ന് പിതൃക്കൾ, സ്തനങ്ങളിൽ നിന്ന് ധർമ്മം, പൃഷ്ഠത്തിൽ നിന്ന് അധർമ്മം, ശിരസിൽ നിന്ന് സ്വർഗലോകം. ഇങ്ങനെ ക്രീഡയിൽ നിന്ന് അപ്സര സ്ത്രീകൾ, അങ്ങനെയുള്ള ആ ഭഗവാൻ ഞങ്ങളിൽ പ്രസാദിക്കണേ. പ്രാർത്ഥിക്കണം. വിപ്രോമുഖം ബ്രഹ്മചയസ്യ ഗുഹ്യം രാജന്യ ആസീൽ ഭുജയോർബലം ച ഊർവോർവിഡോജോംഘ്രിരവേദശൂദ്രവും. ഇനി ആ വർണ്ണങ്ങൾ എങ്ങനെയുണ്ടായി? യസ്യമുഖം, യാതൊരുവൻ്റെ മുഖം, വിപ്രഹ ബ്രാഹ്മണനും, ഗുഹ്യം ബ്രഹ്മ ച രഹസ്യാർത്ഥബോധമുള്ള വേദവും ആരുടെ മുഖത്തിൽ നിന്നുണ്ടായോ ആ ഭഗവാൻ ഞങ്ങളിൽ പ്രസാദിക്കണം. പിന്നെ ഭുജയോ രാജന്യ, ഭുജങ്ങളിൽ നിന്ന്, കൈകളിൽ നിന്ന് ക്ഷത്രിയനുണ്ടായി. ബലം ച പരാക്രമമുണ്ടായി. ഊർവോ ഊരുക്കളിൽ നിന്ന് വൈശ്യനും, അതേപോലെ തന്നെ ഓജഹ സാമർഥ്യവുമുണ്ടായി. അംഘ്രി അംഘ്രിയിൽ നിന്ന് അവേദശൂദ്രവും, വേദരഹിതമായ ശുശ്രൂഷാവൃത്തിയും ശൂദ്രനും ഉണ്ടായി. ആ ഭഗവാൻ ഞങ്ങളിൽ പ്രസാദിക്കണം. ലോഭോധരാൽ പ്രീതിരുപര്യഭൂദ്യുതിർന്നസ്തപ്പശവ്യ സ്പർശേന കാമ ഭ്രുവോർയമ പക്ഷ്മഭവസ്തു കാലപ്രസീദതാം നസ്സമഹാവിഭൂതി. അധരാൽ, അധരത്തിൽ നിന്ന് ലോഭം, അതേപോലെ തന്നെ ഉപരി ഓഷ്ഠത്തിൽ നിന്ന്, അധരം താഴെയുള്ളത്, ഓഷ്ഠം മുകളിലുള്ളത്, അതിൽ നിന്ന് പ്രീതി. നസ്തഹ നാസികയിൽ നിന്ന് ദ്യുതി കാന്തി ഉണ്ടായി. സ്പർശേന സ്പർശത്തിൽ നിന്ന് പശവ്യഹ കാമ പശുക്കൾക്ക് ഹിതമായിരിക്കുന്ന കാമം ഉണ്ടായി, അല്ലെങ്കിൽ പശു സമമുള്ള ആളുകൾ, മൃഗതുല്യരായിട്ടുള്ള ആളുകളിൽ കാമം. ഭ്രുവോ ആ ഭ്രൂ പുരികങ്ങളിൽ നിന്ന് യമനുണ്ടായി. പക്ഷ്മഭവ പക്ഷ്മങ്ങളിൽ നിന്ന് കാലവും ഉണ്ടായി. പക്ഷമെന്ന് പറഞ്ഞ നേത്ര രോമത്തിനാണ് കാലം പക്ഷ്മെന്ന് പറയാം. അങ്ങനെ ഭഗവാന്റെ താഴത്തെ ചുണ്ടിൽ നിന്ന് ലോഭം, മുകളിലത്തെ ചുണ്ടിൽ നിന്ന് പ്രീതി, നാസികയിൽ നിന്ന് കാന്തി, സ്പർശത്തിൽ നിന്ന് കാമം, പുരികങ്ങളിൽ നിന്ന് യമൻ, നേത്രരോമങ്ങളിൽ നിന്ന് കാലവും ഉണ്ടായി. അങ്ങനെയുള്ള ഭഗവാൻ ഞങ്ങളിൽ പ്രസാദിക്കട്ടെ. ദ്രവ്യം വയ കർമ്മഗുണാൻ വിശേഷം യദ്യോഗമായാ വിഹിതാൻ വദന്തി യദ്ദുർവിഭാവ്യം പ്രബുധാപബാധം പ്രസീദതാം നസ്സമഹാവിഭൂതി. ദ്രവ്യം പഞ്ചഭൂതം, വയ കാലം, കർമ്മ അദൃഷ്ടം, ഗുണാൻ ഗുണങ്ങൾ, വിശേഷം ഭൗതിക പ്രപഞ്ചം, ദുർവിഭാവ്യം നിരൂപിക്കാൻ കഴിയാത്തതും, പ്രബുധാപബാധം വിദ്വാൻമാർക്ക് ത്യജിക്കാൻ സാധിക്കാവുന്നതുമായത് എന്താണോ അത് യദ് യോഗമായ വിഹിതാൻ ആരുടെ യോഗമായ കൊണ്ട് നിർമ്മിക്കപ്പെട്ടുവോ ആ ഭഗവാൻ പ്രസീദതാം നസ്സമഹാവിഭൂതി. ആ ഭഗവാൻ ഞങ്ങളിൽ പ്രസാദിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ആ എല്ലാം പൂർത്തിയായി, കുറേ വിസ്തരിച്ചു പറഞ്ഞു. പിന്നെ ഒരുമിച്ച് അങ്ങോട്ട് പറയാം. പഞ്ചഭൂതങ്ങൾ, കാലം,
പ്രാണികളുടെ അദൃഷ്ടം, അതിന് കാരണമായിരിക്കുന്ന സത്വാദി ഗുണഗണങ്ങള്, ഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെടുന്ന പ്രപഞ്ചം, ഊഹിക്കാൻ പോലും സാധിക്കാത്ത, വിദ്വാൻമാർക്ക് മാത്രം ഉപേക്ഷിക്കാൻ കഴിയുന്ന ആ പ്രപഞ്ച ഭാവം, ഇതൊക്കെ തന്നെ ആരുടെ മായാശക്തി കൊണ്ട്, ആരുടെ കടാക്ഷരൂപമായ മായാശക്തി കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണോ എന്ന് അറിവുള്ളവർ പറഞ്ഞിരിക്കുന്നു. ആ ഭഗവാൻ ഞങ്ങളിൽ പ്രസാദിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, നമോസ്തു തസ്മാ ഉപശാന്തശക്തയേ സ്വരാജ്യലാഭപ്രതിപൂരിതാത്മനെ ഗുണേഷു മായാരചിതേഷു വൃത്തിഭിർ ന സജ്ജമാനായ നഭസ്വദൂതയേ ഉപശാന്തശക്തയേ. ഉപശാന്തയായ ശക്തിയോടും സ്വാരാജ്യലാഭപ്രതിപൂരിതാത്മനെ, സ്വാരാജ്യത്തിൻ്റെ ലാഭം കൊണ്ട് പൂരിപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയവനും, മായാരചിതേഷു മായാൽ കൽപ്പിക്കപ്പെട്ട ഗുണങ്ങളിൽ ദർശനാദി വ്യാപാരങ്ങളിൽ നസജ്ജമാനായ ചേർച്ചയോട് കൂടാതെ ഇരിക്കുന്ന നഭസ്വദൂതയെ, നഭസ്വാൻ്റെ വായുവിൻ്റെ ആ ലീല പോലെ ഇരിക്കുന്ന ഊതിയോടുകൂടിയിരിക്കുന്ന തസ്മൈ ഭഗവതെ നമ അസ്തു, ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം എന്നാണ്. എല്ലാത്തിലും വ്യാപിക്കുന്ന വായു ഒന്നിലും ചേരാതെ ഇരിക്കുന്നു, നിസ്സംഗനായിരിക്കുന്നു അല്ലേ. ഏകാദശ സ്കന്ധത്തിൽ ദത്താത്രേയൻ എന്ന അവധൂതൻ തൻ്റെ 24 ഗുരുക്കന്മാരിൽ ഒന്ന് വായുവാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്, ആ നിസ്സംഗത്വത്തെ കാണിക്കുകയാണ്. ഇതേപോലെ ഭഗവാനും നിസ്സംഗനാണെന്ന്, എല്ലാത്തിലും ഉണ്ടെങ്കിലും ഒന്നുമായും ചേരാതിരിക്കുന്നു, അങ്ങനെ ഗുണാതീതനായിരിക്കുന്ന ആ ഭഗവാന് നമസ്കാരം. സത്വം നോ ദർശയാത്മാനമസ്മൽക്കരണഗോചരം പ്രപന്നാനാം ദിദൃക്ഷൂണാം സസ്മിതം തേ മുഖാംബുജം. ഭഗവാനെ, അവിടുത്തെ ആ മുഖാരവിന്ദത്തെ ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണേ. എപ്പോ എങ്ങനെ? സസ്മിതം തേ മുഖാംബുജം, പുഞ്ചിരി തൂകിയിരിക്കുന്ന അങ്ങയുടെ ആ താമര പോലെ ഇരിക്കുന്ന മുഖത്തെ കാണാൻ ആഗ്രഹിക്കുന്ന, ദിദൃക്ഷൂണാം പ്രപന്നാനാം, കാണാൻ ആഗ്രഹിക്കുന്നവരും അതേപോലെ ശരണാഗതിയായിരിക്കുന്നവരുമായിരിക്കുന്ന ഞങ്ങൾക്ക് അസ്മത് കരണഗോചരം, ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകുന്ന തരത്തിൽ സത്വം ആ ഭഗവാനെ, സ്വരൂപത്തെ ന ദർശയ, ഞങ്ങളെ കാണിച്ചാലും ഞങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യമുണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൈസ്തൈ സ്വേച്ഛാഭൃതൈരൂപൈ കാലേ കാലേ സ്വയം വിഭോ കർമ്മ ദുർവിഷഹം എന്നോ ഭഗവാം സ്ഥൽ കരോതിഹി. സ്വേച്ഛാഭൃതൈ, സ്വേച്ഛയാ സ്വീകരിക്കപ്പെട്ട തൈത്തൈ രൂപൈ, അതത് രൂപങ്ങളിൽ, കാലേ കാലേ അതത് അവസരങ്ങളിൽ, അവിടുന്ന് വിഭോ അവിടുന്ന് ന ദുർവിഷഹം യത് കർമ്മ, ഞങ്ങൾക്ക് അശക്യമായി, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത കർമ്മം എന്താണോ അതിനെ ഭഗവാൻ സ്വയം കരോതിഹി, അവിടുന്ന് തന്നെ ചെയ്യണു അല്ലേ. ഓരോ സന്ദർഭത്തിലും ഞങ്ങൾക്ക് കർമ്മങ്ങൾ ചെയ്യാൻ കഴിയാതെ വരുന്ന സമയത്ത് അവിടുന്ന് ഭക്തവാത്സല്യം കൊണ്ട് ആ സന്ദർഭങ്ങളിലൊക്കെ പല പല രൂപങ്ങളെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. അങ്ങക്ക് ദർശനം നൽകാൻ കരുണയുണ്ടാവണേ ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. ക്ലേശഭൂര്യൽപസാരാണി കർമാണി വിഫലാനി വാ ദേഹിനാം വിഷയാർത്ഥാനാം നതദൈവാർപ്പിതം ത്വയി. വിഷയാർത്ഥാനം, വിഷയങ്ങളിൽ ആസക്തരായിരിക്കുന്ന ദേഹികളുടെ കർമ്മങ്ങൾ, ക്ലേശഭൂര്യൽപസാരാണി, വലിയ ക്ലേശവും അല്പം സാരവുമുള്ളതാണ്. വിഫലാനി വാ, ചിലപ്പോൾ വിഫലങ്ങൾ തന്നെയാവാം. ത്വയി അർപ്പിതം, അങ്ങയിൽ സമർപ്പിക്കപ്പെട്ടതോ. ന തഥാ ഏവ, അങ്ങനെയല്ല, അങ്ങയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് സഫലമായിട്ട് തീരും, ഞങ്ങളുടെ നേരെ അങ്ങയുടെ കാരുണ്യം ഉണ്ടാകാതിരിക്കില്ല. കാരണം എന്താ? ഞങ്ങൾ അങ്ങയിൽ സമർപ്പിത മനസ്സോടുകൂടിയിട്ട് ഇരിക്കുന്നു, അതുകൊണ്ട് അവിടുന്ന് അടിയങ്ങൾക്ക് ദർശനം തരണേ. നാവമക്കർപ്പകൽപ്പോപി വിഫലായേശ്വരാർപ്പിത കൽപ്പതേ പുരുഷസ്യേഷ സഹ്യാത്മാ ദയിതോഹിത. അവമ, അല്പവും കർമ്മകൽപ്പ അപ്പി, കർമാഭാസവുമായിരുന്നാലും ഈശ്വരാർപ്പിത വിഫലായ ന കൽപ്പത, ഈശ്വരനെ സമർപ്പിക്കുന്നത് ഒരിക്കലും വിഫലമായിട്ട് തീരില്ല. കാരണം എന്താ? സ ഏഷ, ആ ഭഗവാൻ പുരുഷൻ്റെ ആത്മാവും ദൈതഹ പ്രിയനും
ഹിത ഹിതകാരിയുമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഭഗവാൻ വേദവിധി പ്രകാരമല്ലാത്തതുകൊണ്ട് ആഭാസമായിരുന്നാൽ പോലും ഒരു കർമ്മം ചെയ്യുന്നത് ഭഗവതർപ്പിതമായിട്ട് ഈശ്വരാർപ്പിതമായിട്ടാണെങ്കിൽ അവിടെ ഒരിക്കലും അത് നിഷ്ഫലമാവില്ല, സഫലമാവുക തന്നെ ചെയ്യും. കാരണം ഈശ്വരൻ ആ കർമ്മം ചെയ്യുന്ന ആളുടെ ആത്മാവും പ്രിയനും ഹിതകാരിയുമാണ്. അതുകൊണ്ട് ആ സ്ഥാനത്തിൽ സമർപ്പിക്കുന്നത് സഫലമായിത്തീരും എന്ന് അവിടെ ഇതാ പറയുന്നു. യഥാഹി സ്കന്ധശാഖാനാം തരോർമൂലാവസേചനം ഏവം ആരാധനം വിഷ്ണോ സർവേഷാമാത്മനശ്ചഹി. തരോ മൂലാവസേചനം, ഒരു മരത്തിൻ്റെ ആ മൂലത്തിൽ വേരിൽ നനയ്ക്കുമ്പോൾ സ്കന്ധശാഖാനാം യഥാ, സ്കന്ധങ്ങൾക്കും ശാഖകൾക്കും ഏത് തരത്തിലാണോ ഗുണം ഉണ്ടാവുക അതേപോലെ ഏവം വിഷ്ണോ ആരാധനം, വിഷ്ണുവിൻ്റെ ആരാധനം അല്ലെങ്കിൽ പൂജ, സർവേഷാം ആത്മനഃ, എല്ലാവർക്കും ആത്മാവിനും നന്നായിട്ട് മാറുമെന്നാണ്. വൃക്ഷത്തിൻ്റെ വേരിൽ നനയ്ക്കുമ്പോൾ അതിൻ്റെ സ്കന്ധങ്ങളും ശാഖകളൊക്കെ വേണ്ടതുപോലെ പുഷ്ടിപ്പെടും. ഇതേപോലെ വിഷ്ണുവിനെ സമർപ്പിക്കുന്ന പൂജ എല്ലാ ദേവന്മാരുടെയും ആത്മാവിൻ്റെ പ്രീതിക്കായിക്കൊണ്ട് ഭവിക്കുന്നു. അപ്പം ആ പൂജയുടെ ഫലം എത്ര വലുതാണ് എന്ന് പറഞ്ഞാൽ തീരില്ല. ആ പ്രവൃത്തി ഒരിക്കലും വിഫലമായിട്ട് തീരില്ല, കർമ്മം നിഷ്ഫലമായിട്ട് തീരില്ല. എന്നാൽ മറിച്ചാണെങ്കിലോ അവിടെ ആ ഇലയിലേക്കും ചില്ലകളിലേക്കും ഒക്കെ വെള്ളമൊഴിച്ചു കഴിഞ്ഞാലോ അതുകൊണ്ട് ഫലം ഉണ്ടാവില്ല, അതുകൊണ്ട് അത് വളരില്ല, വേരിലാണ് നനയ്ക്കേണ്ടത്. അതേപോലെ ഈ ലോകത്തിൻ്റെ നാരായ വേരായിരിക്കുന്ന മൂലമായിരിക്കുന്ന മുകുന്ദനെയാണ് ആരാധിക്കേണ്ടത് എന്ന് പറയുന്നു. നമസ്തുഭ്യമനന്ദായ ദുർവിതർക്യാത്മകർമ്മണേ നിർഗുണായ ഗുണേശായ സത്വസ്ഥായ ച സാമ്പ്രതം. പിന്നെ പറഞ്ഞു ദുർവിതർക്യാത്മകർമ്മണേ, ദുർവിതർക്യമായ ആത്മകർമ്മങ്ങളോടുകൂടിയ നിർഗുണായ ഗുണങ്ങൾക്ക് അതീതനായിരിക്കുന്ന ഗുണേശായ, എന്നാൽ ഗുണങ്ങളുടെ നിയന്താവായിരിക്കുന്ന, ഇപ്പോൾ സത്വഗുണത്തിലിരിക്കുന്ന അനന്തായ അനന്തമൂർത്തിയായിരിക്കുന്ന അപരിച്ഛിന്നമൂർത്തിയായിരിക്കുന്ന തുഭ്യം നമ, അങ്ങയ്ക്ക് നമസ്കാരം. അങ്ങ് സത്വഗുണത്തെ സ്വീകരിച്ചേക്കാണ് ഇപ്പോൾ. കാരണം എന്താ, സൃഷ്ടിയാദിലീലകൾക്ക് ഉചിതമായി വരാവുന്ന തരത്തിൽ ഗുണങ്ങളെ നിയമിക്കണോ അവിടുന്ന്. ഇപ്പോൾ പരിപാലനാണ്, സ്ഥിതിയാണ്, അതിന് സത്വഗുണപ്രധാനമാണ്. സർഗം സൃഷ്ടി എന്ന് പറഞ്ഞാൽ രജോ ഗുണപ്രധാനമാണ്, സംഹാരം തമോ ഗുണപ്രധാനമാണ്. അങ്ങനെയുള്ള അവിടുത്തേക്ക് നമസ്കാരം എന്ന് പറഞ്ഞും കൊണ്ടാണ് അഷ്ടമസ്കന്ധത്തിൽ സമ്പൽസു സർവദാനപ്രകരണേ സദ്ധേതുത്വേന സാധക ഭഗവത് സ്തോത്ര നിരൂപണം എന്ന പേരോടുകൂടിയ അഞ്ചാമത്തെ അധ്യായം അവിടെ സമർപ്പിക്കുന്നത്. ആ ഭാഗത്തോടുകൂടി നമ്മൾ ഇന്നിവിടെ സമർപ്പിക്കുകയാണ്. നാളെ ആറാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം. ദേവന്മാർ അസുരന്മാരോടുകൂടി ഭഗവാന്റെ വാക്ക് കേട്ട് പാലാഴിമഥനത്തിന് തയ്യാറാവുന്ന രംഗങ്ങളൊക്കെയാണ് നമുക്ക് നാളെ അനുസ്മരിക്കാൻ സാധിക്കുക. അതിന് ഭഗവാന്റെ അനുഗ്രഹം വരപ്രസാദം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് ഭഗവത്പാദങ്ങളിൽ ഈ വാക്കുകളെ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ രാധാരമണ മുകുന്ദ മുരാരി ശരണം നേതവ ചരണയുഗം പവന പുരേഷ രാധാ കൃഷ്ണ ശരണം നേതവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം നേതവ ചരണയുഗം ചോറ്റാനിക്കരവാഴും ദേവി ശരണം നേതവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം നേതവ ചരണയുഗം ഹരിഹര പുത്ര ആശ്രിത മിത്ര ശരണം നേതവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം നേതവ ചരണയുഗം പൂഷികവാഹന മോദകഹസ്ത ശരണം നേതവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരി
കുമാരേ ശരണം മേധവ ചരണയുഗം ഗുരുഭവന പുരേഷ രാധാകൃഷ്ണ ശരണം മേധവ ചരണയുഗം ശരണം മേധവ ചരണയുഗം ശരണം മേധവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവിൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണയേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ലോകാ സമസ്ത സുജനാ ഭവന്തു ലോകാ സമസ്ത തുൽഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിനാ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവിൽ. അസതോ മാ സദ്ഗമയാ തമസോ മാ ജ്യോതിർഗമയാ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി.